ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കിരണാണ് ഫ്രം ഹിബി ക്യാംപ്സ്. ഞങ്ങളപ്പം മൂന്നാറിലെ ഒരു അടിപൊളി പ്രീമിയം പ്രോപ്പർട്ടി നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ ഈ പറയുന്ന ഒരു രഥത്തിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങാനായിട്ട് നോക്കുകയാണ്. അപ്പം ഈ മനോഹരമായ പ്രോപ്പർട്ടി വരുന്നത് മൂന്നാറിലാണ്. മൂന്നാറിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ, മൂന്നാറിൽ നമുക്ക് പൊന്മുടി ഡാമിൻ്റെയൊക്കെ നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്ക് കയറാം. ബാ, അപ്പോൾ നമ്മൾ മനോഹരമായ ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളറകൾ തേടിയുള്ള യാത്ര നമ്മൾ തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് കയറുന്നു. നേരെ വരുമ്പോഴത്തേനൊരു ബ്യൂട്ടിഫുൾ റിസപ്ഷൻ. ആ റിസപ്ഷൻ്റെ അവിടെ നിന്ന് നല്ല മനോഹരമായ ക്രിസ്മസ് ട്രീ. ഇത് നിങ്ങൾക്ക് എപ്പോഴും കാണില്ല, ക്രിസ്മസിൻ്റെ സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ നേരെ കയറിക്കുമ്പോഴത്തേണ്ട് ഒരു സൂപ്പർ ഡ്യൂപ്പർ ഒരു നല്ല ലോബി, ഒരു 10-15 പേരൊക്കെ സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോബിയാണ്. ചെക്കിൻ ടൈമിലും സംഭവങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഈവൻ ഇതിൻ്റെ ലൈറ്റിംഗ്, അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ ലോബിയുടെ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ വ്യൂവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഈ പറയുന്ന പോലെ തന്നെ സ്പാ ഉണ്ട്, പൂളുണ്ട്, നല്ല അടിപൊളി റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളോടും ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പം പ്രോപ്പർട്ടിയുടെ റൂമുകളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ കൂടുതൽ ഇവിടെ വരുന്നത് 2-bedroom വില്ലാസാണ്. അപ്പം ഇത് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് 2-bedroom വില്ലയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഫാമിലിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 couple അങ്ങനെയൊക്കെ വരുവാണ്, അല്ലെങ്കിൽ ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ ഗ്യാദർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പം വെൽക്കം. അപ്പോൾ റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ലിവിങ് സ്പേസ് ആണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ്. ആൻഡ് അതിന് നേരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ബാൽക്കണിയും വരുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് 2 rooms വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം റൂമിലേക്ക് കയറാം, അത് കഴിഞ്ഞ് നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഒരു ഡോറാണ്. അപ്പോൾ ഈ ഡോറ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ കർട്ടൻ മാറ്റി നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നു. ഒരു അടിപൊളി റൂമിലേക്ക് കയറുവാണ്. അവിടെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം മോഡേൺ ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് ടി വി ഉണ്ട്, അതുപോലെ തന്നെ കെറ്റിലുണ്ട്, നല്ല ബെഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ 2 chairs കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ വ്യൂവും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്തൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര വാ വ്യൂ അല്ല, ബട്ട് അഗെയിൻ ബിക്കോസ് ഇത് വരുന്നത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്, മുകളിലേക്ക് പോകും തോറും ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും, നമ്മൾ നേരത്തേക്ക് പറയാറുള്ള പോലെ. ഓക്കെ, അതുപോലെ തന്നെ ടി വി യൂണിറ്റ് ഉണ്ട്. അതുപോലെ ഇനി നമുക്ക് നേരെ ടോയ്ലറ്റിലേക്ക് പോവാം. ടോയ്ലറ്റിലേക്ക് വരുന്ന വഴിക്ക് ഇവിടെ ഒരു നല്ലൊരു ഡ്രസ്സിങ് ഏരിയ, നല്ലൊരു ഗ്ലാസ്, അതുപോലെ തന്നെ ഒരുപാട് കബോർഡ്സ് കാര്യങ്ങൾ, ഇവിടുത്തെ ലൈറ്റ്സ്, നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരെ ഇനി ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് അടുത്ത റൂം വരുന്നത്. ഇതാണ് ആ റൂമിന് നല്ല പ്രോപ്പർ ഡോറും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ആ റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇതും അതുപോലെ തന്നെ മനോഹരമായ ഒരു റൂമാണ്. ഒരു നല്ല ബെഡിങ് സംഭവങ്ങൾ, ഈവൻ AC ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു മിനി ഫ്രിഡ്ജും കാര്യങ്ങളും വരുന്നുണ്ട്. അവിടെ നിന്നും അതുപോലെ തന്നെ വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ എനിക്ക് ബാൽക്കണിയിലോട്ട് കയറാൻ പറ്റില്ലെന്ന്. ബാൽക്കണിയിലോട്ട് കയറാനായിട്ട് നിങ്ങൾക്ക് പറ്റും, അതിനുള്ള ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ നിന്നും ഇവിടുത്തെ ടോയ്ലറ്റും കാര്യങ്ങളും കാണാം. ഇവിടെ വരുമ്പോഴും ഇതുപോലെ തന്നെ നല്ലൊരു ഡ്രസ്സിങ് ഏരിയ സംഭവങ്ങൾ, അതുപോലെ തന്നെ ടോയ്ലറ്റ് ആണെങ്കിലും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്. ഇനി ഇവിടെ നമ്മൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ലിവിങ് ഏരിയയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാദർ ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് നല്ല കട്ടങ്കപ്പി കുടിച്ചിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ആഹാ, അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു മനോഹരമായ ബാൽക്കണിയിലേക്ക് നമ്മളെത്തി. അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വ്യൂ ആണ്. കുറച്ച് നന്നായി ക്ലൗഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ വ്യൂ കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവിടെ എവിടെയോ എനിക്കൊരു വെള്ളവും സാധനം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് പൊന്മുടി ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ തന്നെ നമുക്കിനി അടുത്തൊരു കാറ്റഗറി റൂമിലേക്ക് നമുക്ക് പോവാം. വാ, അപ്പോൾ നല്ല ഗ്രീനറിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സംഭവമാണ്. സറൗണ്ടിങ്സ് എല്ലാം നല്ല അടിപൊളി, ഭയങ്കര ഒരു പീസ്ഫുള്ളാണ്. ആൻഡ് ആസ് എ സെയിം ഡേ നല്ലൊരു ചെറിയൊരു തണുപ്പും കാറ്റും എല്ലാം വരുന്നുണ്ട്. അതുകൂടാതെ ഇതാണ് മൊത്തം ഒരു പച്ചപ്പിൻ്റെ ആ ഒരു പച്ചപ്പരവതാനം വിരിച്ച പോലത്തെ ഒരു നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലുള്ള, അപ്പോൾ നേരത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്, അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുവാണ്. അപ്പം നമുക്ക് റൂമിൻ്റെ അകത്തേക്ക് കയറാം. റൂം നേരത്തെ കാണിച്ച റൂം പോലെ തന്നെയാണ്. പക്ഷേ ഒറ്റ വ്യത്യാസമുള്ളൂ, ഇവിടുത്തെ റൈറ്റും ലെഫ്റ്റുമുള്ള 2 rooms സെപ്പറേറ്റ് 2 proper ഡോറും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കി അമിനിറ്റീസ് എല്ലാം സെയിം ടു സെയിം ആണ്. ലൈക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു ലിവിങ് ഏരിയ, അതിനകത്ത് തന്നെ നല്ലൊരു ലിവിങ് സ്പേസ്, ഗ്യാദറിങ്ങിനൊക്കെ പറ്റിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ സെയിം അമിനിറ്റീസ്. ബാ,
നേരത്തെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ബെഡിങ് ആണെങ്കിലും അതുപോലെ തന്നെ നല്ല അടിപൊളി ബെഡിങ് ടി വി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കബോർഡ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്നാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ ഒരു വ്യത്യാസം, മുകളിലോട്ട് ഉയരം കൂടുന്തോറും നമ്മുടെ വ്യൂ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു മനോഹരമായ വ്യൂവും കാര്യങ്ങളും കാണാം. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പേടിക്കേണ്ട, ഇതല്ല, നമുക്ക് വേറെ ബാൽക്കണി വരുന്നുണ്ട് ലിവിങ്ങിൽ നിന്ന്. അപ്പോൾ ബാൽക്കണി കാര്യങ്ങൾ കാണിച്ചു തരാം. ആൻഡ് ഈവൻ ദ ടോയ്ലറ്റ് ആണെങ്കിലും നേരത്തെ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ പെട്ടെന്നാലും കാണിച്ചു തരാം. നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്, ആസ് നേരത്തെ നമ്മൾ കണ്ട അതേപോലെ തന്നെ സെയിം സംഭവം. ഇനി നമുക്ക് നേരെ ലിവിങ്ങിലേക്ക് പോവാം. അപ്പോൾ ലിവിങ്ങിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ സെയിം ഡിറ്റോ ആണ്, അതുപോലെ തന്നെ സെയിം റൂമാണ് ഇവിടെ. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഡോറുണ്ട്. ആൻഡ് ഇനി മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ആഹാ, മനോഹരമായ മൂന്നാർ മലകളുടെ വ്യൂ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാം. ഈ ബാൽക്കണിയിലൊക്കെ വന്ന് നിങ്ങൾക്ക് നല്ല കമ്പനി അടിച്ച് വൈകുന്നേരങ്ങളൊക്കെ നമുക്ക് ആനന്ദപ്രദമാക്കാം. അപ്പോൾ ഇവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇനി സപ്പോസ് ഇപ്പം ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, ഇപ്പോൾ ഒരു കപ്പിള് നാല് പേരല്ല, രണ്ട് പേര് എക്സ്ട്രാ ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇത് തന്നെ ഇവരുടെ റൂമിലേക്കൊക്കെ പ്ലേസ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ റൂമാണെങ്കിലും അതുപോലെ തന്നെ എ സി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റൂം സൈസ് സെയിം തന്നെ, അമിനിറ്റീസ് എല്ലാം അതുപോലെ തന്നെ, എല്ലാ കാര്യങ്ങളും സെയിം ടു സെയിം. അപ്പോൾ ഇനി നമുക്ക് പ്രോപ്പർട്ടിയുടെ അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം. അതെന്താണ്? സ്വിമ്മിംഗ് പൂളുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, അങ്ങനെ മറ്റ് പല സംഭവങ്ങളുണ്ട്. ആ പ്രോപ്പർട്ടിയുടെ റൂമുകളിൽ നിന്ന് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആക്ടിവിറ്റി ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ ഇത് ഇങ്ങോട്ട് വരുമ്പം നമ്മൾ ഒരു ടീ ജംഗ്ഷൻ പോലെയാണ്. ആ ടീ ജംഗ്ഷൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ കിഡ്സ് പ്ലേ ഏരിയയും സംഭവങ്ങളുമാണ്. അതിന് നേരെ അപ്പുറത്തായിട്ട് നല്ല മനോഹരമായ സ്പാ ഉണ്ട്, ആയുർവേദിക് സ്പാ ആണ്. നിങ്ങൾക്ക് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും എല്ലാം സെപ്പറേറ്റ് ചെയ്യും. അവർ മസാജും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന നല്ല സൂപ്പർ ഡ്യൂപ്പർ സ്പായും ഉണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പൂളും റെസ്റ്റോറൻറ്റും ആണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി പൂളും റെസ്റ്റോറൻറ്റും കാണാനായിട്ട് പോകാം. വാ, അങ്ങനെ നമ്മൾ എല്ലാവരും കൊതിച്ചിരിക്കുന്ന ഒരു പൂൾ സൈഡിലേക്ക് നമ്മൾ എത്തിക്കുവാണ്. നല്ല മനോഹരമായൊരു പൂളാണ്, നല്ല ലെങ്ത് ആണ്, 4.5 ആണ് നമുക്ക് ഡെപ്ത് വരുന്നത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് കിഡ്സിനാണെങ്കിലും സെപ്പറേറ്റ് കിഡ്സ് ഏരിയയും സംഭവങ്ങളും വരുന്നുണ്ട്. ഇവിടെ നിന്നാണെങ്കിലും കണ്ടോ നല്ലൊരു ഇൻഫിനിറ്റ് ഫീലുള്ള ഒരു നല്ലൊരു ലുക്ക് ആൻഡ് ഫീലും കാര്യങ്ങളൊക്കെ ഈ പൂളിലും വരുന്നുണ്ട്. ഭയങ്കര ഒരു കാം ആൻഡ് ക്വൈറ്റ്. അപ്പോൾ മൂന്നാറിൽ തന്നെ അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചാടി വെള്ളത്തിൽ കളിക്കാനും മൂന്നാറിൽ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ അപ്പുറത്താണ്, അവിടെ ഈ കുറച്ച് ഡെക്ക് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡെക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് തിരക്കുകളില്ലെങ്കിൽ അവിടേക്ക് ഇരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ കോമ്പറ്റീഷൻ നടത്തി മത്സരിച്ച് അവിടേക്ക് പോയിരിക്കണം. പക്ഷേ നല്ല പീസ്ഫുൾ. ഇനിയിപ്പോൾ അവിടെ നിന്ന് നേരെ ചേർന്നിട്ട് റെസ്റ്റോറൻറ്റ്, അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ ഓടി ഒന്ന് പൂളിലൊക്കെ ചാടാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇനി നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് കയറാം. റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ ഇതുണ്ടോ നല്ല സൂപ്പർ വ്യൂ ആണേ. അപ്പോൾ ആ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറുകയാണ്. നല്ലൊരു മനോഹരമായ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ആ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഇവിടെ എല്ലാം ഗ്ലാസ് ഡോസ് ആയതുകൊണ്ട് ഇവിടെ നിന്നാണെങ്കിലും വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല എക്സ്ട്രീം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിനകത്ത് തന്നെ വല്ല ഹണിമൂൺ കപ്പിൾസ് അല്ലെങ്കിൽ ഇപ്പോൾ ഓൾഡ് ഏജ് കപ്പിൾസ് ഒക്കെ ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ഹണിമൂൺ പോലെയൊക്കെ ആഘോഷിക്കണം അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആണെങ്കിൽ ഇവരോട് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്പെസിഫിക്കലി നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഏരിയ അറേഞ്ച് ചെയ്യും. എൻ്റെ അവിടെ ക്യാൻഡിൽ ലൈറ്റ് അല്ലെങ്കിൽ ഈവൻ റൂമിലാണെങ്കിലും നിങ്ങൾക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇതൊരു അടിപൊളി സ്ഥലം. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയുണ്ട്, നമുക്ക് അപ്പുറത്തേക്കും വേറെ സെക്ഷനും കൂടെ ഉണ്ട്. ബാ, അപ്പോൾ ഇത് നേരെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡീവ് സെക്ഷനാണ്. ഇവിടെ ആണെങ്കിൽ ഈ പറയുന്ന ബൊഫേ കൗണ്ടറാണ്. മോർണിംഗ് സെഷനിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ബൊഫേയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെർവ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ആണെങ്കിൽ നമുക്ക് പുറത്തേക്കും ഒരു ചെറിയ എക്സ്റ്റൻഡീവ് ഏരിയ ഉണ്ട്, നമുക്ക് ഫുഡൊക്കെ എടുത്ത് പോയി ഇരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മനോഹരമായ മൂന്നാറിലുള്ള മലയുടെ മണ്ടയിലുള്ള നല്ല ഒന്നാന്തരം പ്രോപ്പർട്ടി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ പറഞ്ഞ പ്രോപ്പർട്ടിയിലാണെങ്കിൽ നല്ല പച്ചപ്പിന് പച്ചപ്പുണ്ട്, പൂളിന് പൂളുണ്ട്, സ്പായ്ക്ക് സ്പാ ഉണ്ട്, കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സൂപ്പറായിട്ടുള്ള പ്രോപ്പർട്ടി അത് ഫാമിലിക്ക് ആണെങ്കിൽ അങ്ങനെ, അല്ല ബാച്ചിലേഴ്സിനാണെങ്കിൽ അങ്ങനെ, അതല്ല ഇനിയിപ്പം കുറച്ച് കൂടുതലുള്ള ഗ്രൂപ്പായിട്ടുവരുവാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാനും സംബോധനമായിട്ട് ഹിപ്പിക്യാംസിനെ വിളിച്ചോ, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ സെറ്റപ്പും ചെയ്ത് തന്നേക്കാം.